പശ്ചിമ ബംഗാളിൽ ഉപതെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. മുഖ്യമന്ത്രി മമതാ ബാനർജി മത്സരിക്കുന്ന ഭവാനിപ്പൂരിൽ മമത കുതിക്കുകയാണ്. ഭവാനിപ്പൂരിൽ മാത്രമല്ല, ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന മറ്റു രണ്ടു മണ്ഡലങ്ങളിലും ബി ജെ പി വളരെ പിന്നിലാണ്. ഇതോടെ തൃണമൂൽ പ്രവർത്തകർ ആഹ്ലാദ പ്രകടനവും ബി ജെ പി വിരുദ്ധ മുദ്രാവാക്യങ്ങളുമായി തെരുവിൽ ആഘോഷം തുടങ്ങിയിരിക്കുകയാണ്. പുറത്തിറങ്ങിയാൽ അടി കിട്ടുമെന്നതാണ് ബി ജെ പി പ്രവർത്തകരുടെ ഇവിടുത്തെ അവസ്ഥ. ബി ജെ പി പ്രവർത്തകർക്ക് നേരെ വൻ ആക്രമണ സാധ്യത ഉണ്ടെന്ന റിപ്പോർട്ടുകൾക്കിടെ ഇതാ ബംഗാളിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഇടപെടൽ. ബംഗാളിൽ നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പുകളുടെ വോട്ടെണ്ണൽ സമയത്തോ അതിനുശേഷമോ വിജയ ആഘോഷങ്ങളോ ആഹ്ലാദ പ്രകടനങ്ങളോ പാടില്ലെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉത്തരവിറക്കിയിരിക്കുന്നു. ഇത് സംബന്ധിച്ച നിർദ്ദേശം ബംഗാൾ സംസ്ഥാന സർക്കാരിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിക്കഴിഞ്ഞു. ആഹ്ലാദ പ്രകടനങ്ങൾ വ്യാപകമായ അക്രമ സാധ്യത ഉണ്ടാക്കുമെന്ന നിരീക്ഷണത്തെ തുടർന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രത്യേക നിർദ്ദേശം. പശ്ചിമ ബംഗാളിലെ ഭവാനിപ്പൂർ, ജംഗിപ്പൂർ, സംസർഗഞ്ച് നിയമസഭാ മണ്ഡലങ്ങളിലെ ഉപതെരഞ്ഞെടുപ്പുകളുടെ വോട്ടെണ്ണലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കർശന സുരക്ഷാ ക്രമീകരണങ്ങൾക്കിടയിലാണ് ബംഗാളിൽ ഉപതെരഞ്ഞെടുപ്പ് വോട്ടെണ്ണൽ നടക്കുന്നത്. വോട്ടെണ്ണൽ കഴിയുന്നതുവരെ വോട്ടെണ്ണൽ കേന്ദ്രത്തിന്റെ 100 മീറ്ററിനുള്ളിൽ 5-ൽ കൂടുതൽ ആളുകളെ ഒത്തുചേരാൻ അനുവദിക്കില്ല. ഓരോ വോട്ടെണ്ണൽ കേന്ദ്രവും കനത്ത സുരക്ഷയിലാണ്. വോട്ടെണ്ണലിന് ശേഷം സംഘർഷം ഉണ്ടാകുന്നത് തടയാൻ നടപടിയെടുക്കണമെന്ന് പ്രതിപക്ഷ സ്ഥാനാർത്ഥികൾ നേരത്തെ തന്നെ ആവശ്യപ്പെട്ടിരുന്നു. തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് നേരത്തെ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സുരക്ഷ കർശനമാക്കിയിരുന്നു. മുൻ തെരഞ്ഞെടുപ്പുകളിൽ വോട്ടെണ്ണൽ ദിനം സംസ്ഥാനത്ത് വ്യാപകമായി അരങ്ങേറിയ അക്രമങ്ങൾ കണക്കിലെടുത്താണ് തീരുമാനം. സംസ്ഥാനത്ത് ത്രിതല സുരക്ഷാ സംവിധാനം ഏർപ്പെടുത്തുകയും 24 കമ്പനി കേന്ദ്ര സേനയെ ഭവാനിപ്പൂരിൽ വിന്യസിക്കുകയും ചെയ്തിട്ടുണ്ട്. അതേസമയം 3 നിയമസഭാ മണ്ഡലങ്ങളിലെ വോട്ടെണ്ണൽ പുരോഗമിക്കുമ്പോൾ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി വിജയം ഉറപ്പിച്ചു കഴിഞ്ഞു. നിലവിൽ മമതയുടെ വോട്ട് 34,000 കടന്ന് മുന്നേറുകയാണ്. ഭവാനിപ്പൂർ കൂടാതെ സംസർഗഞ്ച്, ജംഗിപ്പൂർ മണ്ഡലങ്ങളിലും തൃണമൂൽ കോൺഗ്രസാണ് മുന്നിൽ. മമതയുടെ ലീഡ് 34,000 കഴിഞ്ഞിട്ടും ബി ജെ പി സ്ഥാനാർത്ഥിക്ക് ആകെ ലഭിച്ചത് 11,000 വോട്ടുകൾ മാത്രമാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് ബി ജെ പി നടത്തിയ ആക്രമണ സംഭവങ്ങളിൽ തരം കിട്ടുമ്പോഴെല്ലാം തൃണമൂൽ പ്രവർത്തകർ പ്രതികാരം ചെയ്യുകയാണ്. ഇന്ന് ഉപതെരഞ്ഞെടുപ്പ് ബലം വരികയും മമത മികച്ച വിജയം നേടുകയും ചെയ്യുമെന്നത് ഉറപ്പായതോടെ ബി ജെ പി പ്രവർത്തകർ ആക്രമിക്കപ്പെടാനുള്ള സാധ്യത ഉറപ്പായിരുന്നു. ഇത് മുന്നിൽ കണ്ടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ ആഹ്ലാദ പ്രകടനങ്ങൾക്ക് വിലക്കേർപ്പെടുത്തി രംഗത്ത് വന്നിരിക്കുന്നത്.